തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഇവിടുത്തെ റേഡിയേഷൻ മെഷീൻ കേടായതോടെ ക്യാൻസർ ചികിത്സകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതേറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ മൂന്ന് മാസത്തിനകം അല്ലെ, ഇത് മൂന്നാം തവണയോ അതോ ഒരു മാസത്തിനകം മൂന്നാം തവണയാണ് ഇതിപ്പോൾ കേടായിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രതിദിനം 500 രോഗികൾ എത്തുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആകെയുള്ള ഒരേ ഒരു റേഡിയേഷൻ മെഷീൻ ചത്തിട്ട് ഒരാഴ്ചയായി. ആഗസ്റ്റ് മാസത്തിൽ തന്നെ മൂന്ന് തവണ തകരാറിലായതോടെ മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ചികിത്സ ഒരു മാസമായി ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. റേഡിയേഷന് വേണ്ടി മാത്രം കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന രോഗികൾ നിരാശരായി മടങ്ങുമ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നവർ ചികിത്സ കാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളുമായി. ഉപയോഗിച്ച് പഴകി പഴഞ്ചനായതാണ് റേഡിയേഷൻ മെഷീൻ തകരാറിലാകാനുള്ള പ്രധാന കാരണം. ആകെ ഒരു റേഡിയേഷൻ്റെ മെഷീൻ മാത്രമേ ഉള്ളൂ. ആ മെഷീനിൽ ഈ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി ഇത് ആശ്രയിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അതിനെ അത് നേരെയാക്കിക്കൊണ്ട് സ്ഥിരം ഒരു റേഡിയേഷൻ സംവിധാനത്തിലേക്ക് മാറാൻ ഇന്നേ വരെ നമ്മുടെ മെഡിക്കൽ കോളേജിന് കഴിഞ്ഞിട്ടില്ല. അത് വളരെ അനാസ്ഥയാണ്. ഇടയ്ക്കിടെയുള്ള തകരാർ തുടങ്ങിയിട്ട് 3 വർഷമായെങ്കിൽ ആധുനിക മെഷീൻ ഉടൻ അനുവദിക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ പ്രഖ്യാപനത്തിനും അത്രയും പഴക്കമുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പാക്കാത്തതിനാൽ അറ്റകുറ്റപ്പണി നടത്തി താൽക്കാലികമായ പ്രശ്നം പരിഹരിക്കുകയാണ് എല്ലാ തവണയും ചെയ്യുന്നത്. ഇതുമൂലം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും മെഷീൻ തകരാറിലാകുമ്പോൾ നരകിക്കുന്നതാകട്ടെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കെൽപ്പില്ലാത്ത നിർധന രോഗികളും. ഇത്തവണയും അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം ഒതുക്കാനാണ് ശ്രമം തുടരുന്നത്. മനോരമ ന്യൂസ്, തൃശൂർ.